ഭീമമായ കറണ്ട് ചാർജ് അടക്കേണ്ടി വന്ന ഹോട്ടലിൽ കയറിയ ഒരു കെഎസ്ഇബി എഞ്ചിനീയർ ആവശ്യപ്പെട്ടത് 4 പൊറോട്ടയും 1 പ്ലേറ്റ് ബീഫും. അങ്ങനെ ഉടമ തന്നെ അയാൾക്ക് നേരിട്ട് ഭക്ഷണം സപ്ലൈ ചെയ്തു. 4 പൊറോട്ട ഓരോന്ന് വീതം 4 തവണയാണ് അയാൾ സപ്ലൈ ചെയ്തത്. അങ്ങനെ ഭക്ഷണം കഴിഞ്ഞു, ബില്ല് കൊടുത്തു. ബില്ല് കണ്ട എഞ്ചിനീയർ ഞെട്ടിപ്പോയി. 850 രൂപ. അയാൾ ഉടമയെ വിളിച്ചു, ചോദ്യം ചെയ്തു. വില പ്രദർശിപ്പിച്ച ബോർഡിൽ ബീഫിന് 100 രൂപയും പൊറോട്ടയ്ക്ക് 10 രൂപയുമല്ലേ ഉള്ളൂ, അപ്പോൾ ആകെ 140 രൂപയല്ലേ ആകുന്നുള്ളൂ. ഉടമ പക്ഷേ മറുപടി നൽകിയത് ഇങ്ങനെയാണ്, ഒരു പൊറോട്ട മാത്രമാണ് നിങ്ങൾ കഴിച്ചതെങ്കിൽ 10 രൂപ തന്നാൽ മതി, ഒരു ബീഫ് മാത്രമാണ് നിങ്ങൾ കഴിച്ചതെങ്കിൽ 100 രൂപ മതി. നിങ്ങൾ 4 പൊറോട്ട കഴിച്ചു, ആദ്യത്തെ പൊറോട്ടയ്ക്ക് 10 രൂപ, രണ്ടാമത്തെ പൊറോട്ടയ്ക്ക് 50 രൂപ, മൂന്നാമത്തെ പൊറോട്ടയ്ക്ക് 100 രൂപ, നാലാമത്തെ പൊറോട്ടയ്ക്ക് 200 രൂപ. ബീഫ് പൊറോട്ടൻ്റെ കൂടെ ആയതുകൊണ്ട് ബീഫിന് 200 രൂപ. ഉടനെ എഞ്ചിനീയർ പറഞ്ഞു, ഇതെന്ത് പരിപാടിയാ? ഉടമ പറഞ്ഞു, നിങ്ങൾ കെഎസ്ഇബിയിലെ എഞ്ചിനീയർ അല്ലേ, നിങ്ങൾ 100 യൂണിറ്റ് വരെ 3 രൂപ 70 പൈസയല്ലേ ഈടാക്കുന്നത്, 200 യൂണിറ്റ് വരെ 6 രൂപ 40 പൈസ ഈടാക്കും, 250 യൂണിറ്റ് വരെയാണെങ്കിൽ 7 രൂപ 60 പൈസ ഈടാക്കും. ഈ പരിപാടി നിങ്ങൾക്കാകാമെങ്കിൽ എനിക്കും ഇങ്ങനെ തന്നെ ആകാം. എഞ്ചിനീയർ അപ്പോൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ 560 രൂപയല്ലേ ആവുന്നുള്ളൂ. അപ്പോൾ ഉടമ പറഞ്ഞ മറുപടിയാണ് രസകരം, ഞാൻ ഒന്നിച്ചു തരാതെ 4 തവണയായിട്ടല്ലേ കൊണ്ടുവന്നത്, അതിന് 140 രൂപ എടുത്തു. എഞ്ചിനീയർ ചോദിച്ചു, ഞാൻ പറഞ്ഞോ നിങ്ങളോട് 4 തവണയായിട്ട് എനിക്ക് തരാൻ, നിങ്ങൾക്ക് ഒന്നിച്ചു തന്നാൽ പോരെ, അത് ശരിയല്ലല്ലോ. അങ്ങനെയെങ്കിൽ ഉടമ പറഞ്ഞു, നിങ്ങൾ 1 മാസത്തെ ബില്ല് അപ്പപ്പോൾ തരാതെ യൂണിറ്റ് കൂട്ടാൻ 2 മാസത്തെ ബില്ല് ഒന്നിച്ചു തരാമെങ്കിൽ എനിക്ക് ഇതുമാകാം. ഇത് കേട്ടപ്പോൾ എഞ്ചിനീയർ പറഞ്ഞ മറുപടി, 700 രൂപയല്ലേ ബാക്കിയാകുന്നുള്ളൂ, പിന്നെന്തിനാ 150 രൂപയും കൂടി നിങ്ങൾ എക്സ്ട്രാ വാങ്ങുന്നത്. ഇത് കേട്ട ഉടമയുടെ മറുപടി, നിങ്ങൾ സാധാരണയായി ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചാൽ 100 രൂപയോ 150 രൂപയോ ആണ് ബില്ലാകാറുള്ളത്, ഇത്തവണ 700 ആയില്ലേ, അതുകൊണ്ട് 100 രൂപ കൂടി അധികം അടയ്ക്കണം, അങ്ങനെ 800 രൂപ. ഇത്തവണ എഞ്ചിനീയർക്ക് സഹി കെട്ടു, ക്ഷമ നശിച്ചു, ശാന്തമാക്കി വെച്ച മനസ്സ് കാറും കോളും നിറഞ്ഞ സമുദ്രം പോലെ പ്രക്ഷുബ്ധമായി. കണ്ണുകൾ ചുവന്നു, അയാൾ അലറി, ഞാനിതിന് പിന്നെ 100 രൂപ അധികം തരണം. ഉടമ പറഞ്ഞു, സാധാരണ അടയ്ക്കാറുള്ള ബില്ലിനുമേൽ പറഞ്ഞ എല്ലാ പരിപാടിയും ചെയ്തു വെച്ച് കൂടിയ ബില്ലും തന്ന് സാധാരണ ബില്ലിനേക്കാളും തുക കൂടിയെന്നും പറഞ്ഞ് ഉപയോഗിക്കാത്ത കറണ്ടിന്മേൽ നിങ്ങൾ അഡീഷണൽ ഡെപ്പോസിറ്റ് ഈടാക്കാമെങ്കിൽ എനിക്ക് ഇതുമാകാം. എഞ്ചിനീയർ കോപത്തോടെ അപ്പോൾ ചോദിച്ചു, അപ്പോൾ ബാക്കിയുള്ള 50 രൂപയോ? അത് നിങ്ങൾ ഇത്രയും സമയം ഇവിടെ ചെലവഴിച്ചതിൻ്റെ വാടക. അപ്പോൾ എഞ്ചിനീയർ ചോദിച്ചു, ഞാൻ കാശ് തന്ന് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാനെന്തിന് വാടക തരണം? ഉടമ പറഞ്ഞ മറുപടി, ഞങ്ങൾ കാശ് തന്ന് ഞങ്ങളുടെ വീട്ടിൽ വെച്ച ഞങ്ങളുടെ മീറ്ററിന് നിങ്ങൾക്ക് വാടക വാങ്ങാമെങ്കിൽ എനിക്കും കാശ് വാങ്ങാം. എഞ്ചിനീയർ കാശും കൊടുത്ത് ഹോട്ടലിൽ നിന്നിറങ്ങുമ്പോൾ ഒരു കാര്യം ഓർത്തു, ശരിക്കും എന്തൊക്കെയോ അപാകതകളുണ്ടല്ലോ അല്ലേ? അതെ, അപാകതകളുണ്ട്. ഇനി ആ അപാകതകളും ഈ കഥയും നമുക്ക് കൃത്യമായി മനസ്സിലാകണമെങ്കിൽ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. കെഎസ്ഇബി നമ്മളെ ശരിക്കും കബളിപ്പിക്കുകയാണ്. 2 മാസം കൂടുമ്പോൾ റീഡിംഗ് എടുക്കുന്നത് നമ്മളെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മളുടെ വിശ്വാസം. പക്ഷേ അതിൽ കള്ളക്കളിയുണ്ട്. ഉദാഹരണമായി പറഞ്ഞാലേ, 2 മാസത്തിൽ 200 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരാൾ, അയാൾ അടയ്ക്കുന്നത് 200 × 6.10 അപ്പം 1220 രൂപ. അത് മാസാമാസം റീഡിംഗ് എടുത്ത് അടയ്ക്കുകയാണെങ്കിൽ അയാൾക്ക് വരുന്നത് വെറും 100 × 3.40, അതായത് വെറും 340 രൂപ. അടുത്ത മാസവും 100 യൂണിറ്റാണ് ഈടാക്കുന്നതെങ്കിൽ ഇതുപോലെ തന്നെ. അങ്ങനെയെങ്കിൽ 340 × 340 എത്ര രൂപയാണ്? 680 രൂപ. ഇപ്പോഴത്തെ ഈ 2 മാസം കൂടിയുള്ള റീഡിംഗ് സമ്പ്രദായം വെച്ച് അടയ്ക്കേണ്ടി വരുന്നത് എത്ര രൂപയാണ്? 1220 രൂപ. 2 മാസത്തെ റീഡിംഗ് എന്ന ഗുണം കൊണ്ട് ഉണ്ടാകുന്ന നഷ്ടം എത്രയാണ്? 1220 − 680, അതായത് 540 രൂപ. 2 മാസത്തിലൊരിക്കൽ റീഡിംഗ് എടുക്കുന്ന കെഎസ്ഇബി ഉപഭോക്താവിൻ്റെ കയ്യിൽ നിന്നും കൂടുതൽ പറ്റിച്ചെടുക്കുന്നത് എത്ര രൂപയാണ്? 540 രൂപ. മാസത്തിലൊരിക്കൽ റീഡിംഗ് എടുക്കുന്നതായിരുന്നു ആദ്യത്തെ പതിവ്. നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഇത് ഇങ്ങനെ ചെയ്യുന്നു. നമ്മൾ വിചാരിക്കുന്നതോ 2 മാസത്തിലൊരിക്കലല്ലേ ബില്ലടയ്ക്കാൻ പോകേണ്ടി വരുന്നുള്ളൂ എന്ന് കരുതി സന്തോഷിച്ചിരിക്കുന്നു. പക്ഷേ ഇത് നമ്മളെ കബളിപ്പിക്കുകയാണെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ. 1 മാസത്തിലൊരിക്കൽ എന്നത് 2 മാസത്തിലൊരിക്കലേക്ക് മാറ്റി, എന്നിട്ട് ഇത്രയും രൂപ അധികമായി ഈടാക്കുന്നു. എങ്ങനെയുണ്ട് ഇവരുടെ ബുദ്ധി? നമ്മളിത് തിരിച്ചറിയേണ്ടതല്ലേ? പ്രതിഷേധിക്കേണ്ടതല്ലേ? അതെ, വാട്സപ്പിൽ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെടുന്ന ഒരു മെസ്സേജാണ് ഞാൻ ഈ വായിച്ചത്. യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാനടക്കമുള്ള എല്ലാ ആൾക്കാരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് 2 മാസത്തെ റീഡിംഗ് എടുക്കുന്നു, അതുകൊണ്ട് 2 മാസത്തിലൊരിക്കൽ നമ്മൾ അടച്ചാൽ മതി. അത് മാത്രമല്ല, നമുക്ക് ഈസി ആയിട്ട് ഈ പറയുന്നത് പോലെ
ബുദ്ധിമുട്ട് ഒഴിവാവും, ഇവിടെ വന്നെടുക്കുന്നു റീഡിങ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതിൻ്റെയൊക്കെ പേരിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വലിയ കാര്യമുണ്ട്. എന്തിൻ്റെയൊക്കെ വാടക എടുക്കുന്നു? ഇപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ഹോട്ടലിൽ കയറിയ ആൾക്ക് സംഭവിച്ച ഒരു കാര്യമില്ല, അതായത് ഉടമ അയാളോട് പറഞ്ഞു കൊടുത്തതില്ലേ, അതുപോലെയുള്ള കാര്യങ്ങളാണ് തികച്ചും തീർച്ചയായിട്ടും ഈ ഒരു കെ സി ബിയിലെ റീഡിങ്ങിൽ സംഭവിക്കുന്നത്. നമ്മൾ വിചാരിക്കും രണ്ട് മാസത്തിലൊരിക്കലല്ലേ, അത് മാത്രമല്ല രണ്ട് മാസം കൊണ്ട് നമുക്ക് അത് അത്രയും കാലയളവ് നമുക്ക് കിട്ടുന്നില്ലേ എന്നൊക്കെ വിചാരിക്കുമ്പോൾ ഇരുട്ടടി പോലെയാണ് നമുക്ക് ഈ വൈദ്യുത ചാർജിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. എല്ലാവരും ഇത് തിരിച്ചറിയണം, തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യണം, കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ്.